അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മോഹൻലാല് വള്ളത്തിലൊരു പുട്ടയും മുട്ടയും കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്ക് വള്ളത്തിലൊരു പുട്ടയും മുട്ട നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെ നോക്കാം. അപ്പൊ അത് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മുട്ടനെ കൊണ്ട് ആർക്കും ഒന്നും ആവൂലോ. അപ്പോ ഇത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോ ഇതിനൊരു തക്കാളി വേണം, ഒരു ഉള്ളി വേണം, രണ്ടര മല്ലിച്ചപ്പ് വേണം. അപ്പൊ ഇത് ഇതെല്ലാം ഇതിൽ ഇടുന്നുണ്ടോ? ഇതൊന്നും ഇടുന്നില്ല. സംഭവം ഇതെല്ലാം ഞാൻ കുറച്ചു കഴിഞ്ഞാലേ ഇടൂ, നിങ്ങൾ കണ്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഞാൻ ഇത് ഒന്ന് ഇത് ഓണാക്കട്ടെ. ഇത് ഓണാക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി സുക്ക. അപ്പൊ ഇത് ഒരു ടീസ്പൂണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നല്ലോണം ഒന്ന് സ്പൂണ് വെച്ച് ഇത് ഇളക്കി കൊടുക്കാം. അപ്പൊ ഒരു ടീസ്പൂണേ വേണ്ടു. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ അന്ന് നമ്മുടെ ഈ മുട്ട ഒരു നല്ല ഒരു ടേസ്റ്റിലായിട്ട് വരും. അപ്പൊ ഈ മുട്ട ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് തിളച്ചതിന് ശേഷം ഇതിൽ പാലും. ഇതാണ് നമ്മുടെ എണ്ണയൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ, ഫുൾസൈ. അപ്പൊ അപ്പൊ ഇതെല്ലാം പറഞ്ഞ് പഠിക്കണോ? നമ്മക്ക് ഇതറിയില്ലപ്പ. നമ്മളെന്താ പറയാ, മുട്ട വളത്തിലിട്ടിട്ട് നമ്മളിത് വേവിപ്പിച്ചെടുക്കുന്നു പറയും. അപ്പൊ ഇപ്പോഴത്തെ മക്കള് ഫുൾസൈ ഫുൾസൈ എന്തെല്ലോ പറയുന്നുണ്ട്. എന്താ ആട്ട്, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് എന്താവുന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക, നല്ല കമൻറ്റ് തരിക. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് തുള്ളി തിളക്കണം, എന്നാലേ നമ്മുടെ ഈ മുട്ട പൊടിച്ച് പോരാവും. അപ്പൊ നമുക്കിന്നൊരു ഗസ്റ്റ് ഇവിടെ ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒന്നര ഗസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു അടിപൊളി ടേസ്റ്റ് നോക്കാൻ വന്നതാണ്. എന്ത് ചെയ്യാനാ, ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് കൂട്ടി വന്നു. അടിപൊളി ഉൽപ്പന്നം ഞാൻ ഒന്ന് തിന്നു കഴിഞ്ഞു. അതിന്റെ ഇങ്ങൾക്ക് കിട്ടും, നിങ്ങളെ യൂട്യൂബിൽ കാണുമല്ലോ. അടുത്തൊന്ന് പുതിയ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് നോക്കാൻ വന്ന നല്ലൊരു ഗസ്റ്റ് ആണ്, ബാംഗ്ലൂരിൽ വന്നതാണ്. അപ്പൊ അവര് എപ്പോഴും എന്റെ വീഡിയോസ് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം തരും, നല്ല കമന്റ് തരും, ഫുള്ള് എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അടിപൊളിയാണ്. അപ്പൊ അവർക്ക് എണ്ണ പറ്റൂല, എണ്ണ പറ്റാത്ത സംഭവം ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് കഴിക്കാന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അവരുടെ പേര് റിയാസ് എന്നാണ്. അപ്പൊ ഇവരെല്ലാം നമ്മുടെ ചാനൽ, ഇവര് കാരണം കൊണ്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ വെള്ളം ഇവിടെ നല്ല വെള്ളം തിളച്ച് നമ്മുടെ കൈക്ക് ആവി കയറുന്ന വെച്ചിട്ട് പൊടിക്കൊന്നും വേണ്ട, അതൊന്നും സാരാക്കണ്ട. അപ്പൊ ഞാൻ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലിങ്ങനെ അടിയോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിന് ചോപ്പ് പൊട്ടി പോകാൻ പാടില്ല. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇതിന്റെ ഈ ഈ വെള്ള സാധനം നമ്മളിങ്ങനെ കുറച്ചതില് കോർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് കുടിശയായിട്ട് വരൂലാല. അപ്പൊ ഇതാണ് നമ്മുടെ കുടിശ. അപ്പൊ ഇത് നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ കൂട്ടക്കാർക്ക് നമുക്ക് കഴിക്കാൻ വളരെ ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ മോഹൻലാല് നമ്മുടെ ലാലാട്ടനെ ഇങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ട് നല്ല ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് നമുക്കൊരു ഉപകാരപ്പെട്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു വീഡിയോ. അപ്പൊ ലാലാട്ടന് വേണ്ടി നമ്മൾ പ്രത്യേകം നന്ദി പറയാം. ലാലാട്ടൻ ഇങ്ങനെ പുതിയ പുതിയ റെസിപ്പിയെല്ലാം കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളെപ്പോലത്തെ യൂട്യൂബിൽ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലേ. അപ്പൊ നമ്മുടെ ലാലാട്ടനെ ഒരു പ്രത്യേകം ഒന്നും കൂടെ ഒരിക്കലും കൂടി ഞാൻ നന്ദി പറയാം. അപ്പൊ ഇത് പുളിശ്ശേരി തിന്നാൻ എല്ലാവരോടും കാത്തു നിൽക്കുന്നുണ്ട്. ഇതെന്താകുമെന്ന് എനിക്കെന്നെ അറിയില്ല, ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു എരിപ്പ് എടുക്കാം. ഇങ്ങനത്തെ ഒരു എരിപ്പ് എടുത്തിട്ട് നമ്മളിത് മൊത്തം നമ്മളിതിങ്ങനെ ശരിക്കും നമ്മളിതിങ്ങനെ കൂട്ടി കൊടുക്കണം. ഇതിന്റെ വെള്ളം മുഴുവൻ ഇതിൽ തന്നെ വരണം. ഇതാണ് നമ്മുടെ പുളിശ്ശേരി.
അപ്പൊ നമ്മളിത് എടുക്കാനും പഠിക്കണം. നമ്മളിങ്ങനെ സ്പൂണ് വെച്ചിട്ട് നമ്മളിതിങ്ങനെ എടുക്കാനും പഠിക്കണം. ഇതിന് ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് ഡിഷ് പേപ്പർ ഒന്നും വേണ്ട, ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഒന്ന് വാർന്നു വരും. അപ്പൊ നമുക്കൊന്ന് ഇതിലോട്ട് നിക്കട്ടെ. അപ്പൊ നമുക്കൊന്ന് അടുത്ത മുട്ടി ഒന്ന് നമുക്ക് ഇങ്ങനെ വാർന്നു കൊടുക്കാം. അപ്പൊ എല്ലാരും നല്ല ഇത് കഴിക്കാനേ ഓടി വരുന്നുണ്ട്. ഒന്ന് നമ്മള് റിയാസ്ക, അപ്പൊ അവർക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ നല്ലൊരു ഗസ്റ്റാണ് കേട്ടാ. അവര് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഫുള്ള് സപ്പോർട്ട് ഉണ്ട് അവരെ പറ്റി. അവരെപ്പോഴും എന്റെ വീഡിയോ മുഴുവൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് പ്രത്യേക ഒരു ടാൻസ് വരണം. അപ്പൊ അവര് ഞാനിപ്പൊ പറഞ്ഞ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുട്ട് പുട്ടിങ്ങാണ്, പുട്ടും കുറ്റിയില് പുട്ടിങ് ഉണ്ടാക്കിയത്. അതിപ്പോ ഞാൻ 3 മണിക്ക് ഞാൻ അതിപ്പോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലിടും. അതിപ്പോ ആ വീഡിയോ എല്ലാവരും നോക്കിയിട്ട് അതും ഫുള്ള് സപ്പോർട്ട്. അപ്പൊ ആ പുഡിങ് കഴിക്കാനാണ് റിയാസ്ക വന്നത്. അപ്പൊ റിയാസ്ക പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി, അന്നൊരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു മുട്ട ഉണ്ടാക്കി ഞാൻ ഒരു ഫ്രൈ ആക്കിയിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് കാണിച്ചു തരുമെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞാല് നമുക്ക് ബ്രെഡെല്ലാം വാങ്ങിയിട്ട് നമുക്ക് ഒരു ഫുഡ് ഫ്രൈ ആക്കിയിട്ട് കഴിച്ചാലോ. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ വെള്ള തേച്ച് ഞാൻ ഇതിന്റെ മേലെ തന്നെ ആക്കി കൊടുക്കാം. അപ്പൊ ഇത് ചോപ്പ് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മുട്ട ഇങ്ങനെ ഞാൻ ഇതിൽ പാർന്നു കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരു മുട്ടയും കൂടി ഞാൻ ഈ വെള്ളം മുഴുവൻ ഇതിൻ്റെ മേലെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ സൈഡോട്ട് ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ച് പാർന്നു കൊടുക്കാം. അപ്പൊ ആരെങ്കിലും നമ്മളൊരു വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരാന്നുണ്ടെങ്കിൽ നമ്മളെ പേർക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയൊന്നും ഇല്ല, എണ്ണയൊന്നും ഇല്ലെങ്കിലില്ല, ഒരു രണ്ട് മുട്ടയോ ഒരു ബ്രെഡോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മുട്ട എടുക്കുക, കുറച്ച് വെള്ളം വെക്കുക, അതിൽ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു മുട്ടൻ്റെ ഒരു ഉടുസയ്യങ്ങ് ആക്കിയിട്ട് മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ നല്ലൊരു ഭക്ഷണം കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മുട്ടയും കൂടി ഞാൻ ഇതിൽ പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മുഴുവനും കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതൊരു മൊഞ്ചാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. ഇൻഷാല്ലാഹ് അത് കഴിക്കുന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മൾ മുട്ടയിൽ ഇവിടെ നമ്മൾ കുടിശ്ശയിൽ ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുരുമുളക് ഉപ്പെല്ലാം ഇട്ട് ഒരു ഉള്ളിയും തക്കാളിയിലും മുറിച്ച് ഒരു ബ്രെഡെല്ലാം വെച്ചിട്ട് ഇൻഷാല്ലാഹ് ഞാൻ മുഴുവനും കാണിച്ചു തരാം. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ വീഡിയോ സ്ട്രിപ്പ് ചെയ്യാതെ എല്ലാവരും നോക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാഹ് ഞാൻ മുഴുവനാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു തക്കാളി, ഒരു ഉള്ളി, 3 മുട്ട. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു 2 ബ്രെഡും അങ്ങ് വെച്ചു കൊടുക്കുക മക്കളെ. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത് കഴിക്കാൻ വന്ന ഗസ്റ്റിനെ കണ്ട, അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന് നമുക്കൊരു പച്ചമുളക് വെച്ച് കൊടുക്കാം, ഒരു
ഒരു മുഞ്ചിന് ഒരു മല്ലിച്ചപ്പ് വെച്ച് കൊടുക്കാം. എന്നാ അങ്ങനെ നമുക്ക് ഇത് കഴിക്കാൻ വന്ന ആളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റിയാസ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ മോഹൻലാൽ കഴിക്കും പോലെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നോക്കണോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളെയും കൂടി നിങ്ങൾ നോക്കിയിട്ട് പറയാം. സൂപ്പർ. അപ്പൊ ഇത് കഴിക്കാനാണ് ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നത്. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. അപ്പൊ അവനക്ക് കഴിച്ചിട്ടും കഴിച്ചിട്ടും ബൂതി മാറുന്നില്ല പോലും. നല്ല സാധനം തന്നെ. അപ്പൊ എണ്ണയില്ലാണ്ട് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ മോഡലാക്കി കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഒത്തിരി അടിപൊളി വീഡിയോ.